വാർത്തകളിലേക്ക്. February 2 ലോക തണ്ണീർത്തട ദിനം. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ചെമ്പല്ലിക്കുണ്ട് തണ്ണീർത്തടം. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഇവിടെ സീസണിൽ 10,000-ൽ അധികം പക്ഷികളാണ് എത്തുന്നത്. എരണ്ടകൾ മുതൽ രാജഹംസം വരെ എത്തുന്ന പക്ഷികളുടെ വൈവിധ്യമാണ് ചെമ്പല്ലിക്കുണ്ടിന്റെ പ്രത്യേകത. പക്ഷികളുടെ ആധിക്യവും വൈവിധ്യവുമാണ് കേരളത്തിലെ പക്ഷി നിരീക്ഷകരെ ഇവിടേക്ക് ആകർഷിക്കുന്നതും. ഹോളണ്ടിന്റെ ദേശീയ പക്ഷിയായ പട്ടവാലൻ, വിവിധതരം കടൽക്കാക്കകൾ, വംശനാശ ഭീഷണി നേരിടുന്ന വെള്ളവയറൻ കടൽപ്പരുന്ത്, താലിപ്പരുന്ത് തുടങ്ങി നിരവധി വിദേശ ഇനം പക്ഷികളും ചെമ്പല്ലിക്കുണ്ടിലെത്തുന്നുണ്ട്. താമരക്കോഴി, നീലക്കോഴി, നീർക്കാട, നീർക്കാക്കകൾ, മണൽക്കോഴി തുടങ്ങിയവ ഈ തണ്ണീർത്തടത്തിലെത്തുന്ന നീർപക്ഷികളാണ്. പവിഴക്കാലി, വരിയരണ്ട, പച്ചയരണ്ട, മുണ്ടക്കോഴി തുടങ്ങിയവ വേനൽക്കാല അതിഥികളും. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും പക്ഷികൾ ഇവിടേക്ക് എത്തുന്നത്. ഇവയ്ക്കൊപ്പം നാട്ടിൽ നിന്നുള്ള ധാരാളം പക്ഷികളും ഇവിടെ ഉല്ലസിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കുവാനും ഭക്ഷണം തേടിയുമാണ് ഇവ ദേശങ്ങൾ താണ്ടി ഇവിടേക്ക് എത്തുന്നത്. ഡിസംബർ മുതൽ മെയ് വരെയാണ് ചെമ്പല്ലിക്കുണ്ടിൽ കൂടുതലായും പക്ഷികളെ കാണുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി ചെമ്പല്ലിക്കുണ്ടിൽ എത്തുന്ന പക്ഷികളുടെ എണ്ണം കുറയുന്നതായാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത്. ചതുപ്പുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നതും കണ്ടൽ വെട്ടി ചെമ്മീൻ പാടം നിർമ്മിക്കുന്നതും നീർത്തടത്തിലെ മാലിന്യ നിക്ഷേപവുമാണ് ഇതിനു കാരണം. ഈ തണ്ണീർത്തടം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.